ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ എൻ്റെ പേര് അഖിൽ ഇന്ന് നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത് ഇന്ന് നമ്മൾ എഡിറ്റ് ചെയ്യാൻ പോകുന്ന ഫോട്ടോ എന്ന് പറഞ്ഞാൽ അതാ ഈ ഫോട്ടോയാണ് നമ്മൾ എഡിറ്റ് ചെയ്യുന്നത് ഇത് വളരെ സിംപിൾ ആണ് അതുപോലെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ട്രൈ ചെയ്യാവുന്നേ ഉള്ളൂ അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ കമൻറ്റ് ബോക്സിൽ ചോദിച്ചിരുന്നാൽ മതി ഇത് യൂസ് ചെയ്തിരിക്കുന്ന ബാക്ക്ഗ്രൗണ്ട് ഇമേജും പി എൻ ജിയൊക്കെ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഞാൻ ഇനിയും ഇതുപോലത്തെ വീഡിയോസായിട്ട് വരുന്നതാണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് വരുമോ അപ്പോൾ നമുക്ക് ആദ്യമേ നമ്മൾ ടൂൺ ആപ്പ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക ആ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിട്ട് ആ ഗാലറി ക്ലിക്ക് ചെയ്ത് നമ്മൾ ഇമേജ് സെലക്ട് ചെയ്യുക എന്നിട്ട് ആ സ്ക്വയറിൽ നമ്മൾ ഫേസ് വരുന്ന രീതിയിലാക്കുക ടിക്ക് ബട്ടൺ കൊടുക്കുക ഒന്ന് കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യുക വെയിറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഏറ്റവും മുകളിൽ രണ്ട് ആരോ വരുന്നതാണ് അത് ആരോയിൽ ക്ലിക്ക് ചെയ്യുക ആരോയിൽ ക്ലിക്ക് ചെയ്തിട്ട് അപ്ലൈ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് നമ്മൾ തൊട്ട് താഴെ സേവ് എന്ന് പറഞ്ഞൊരു ഉണ്ട് സേവ് ക്ലിക്ക് ചെയ്യുക അപ്പം നമ്മൾ ടൂൺ ആപ്പിലെ പരിപാടി ഇവിടെ തീർന്നിട്ടുണ്ട് ഇനി നമുക്ക് നേരെ പിക്സാർട്ട് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക എന്നിട്ട് അതിനകത്തൊരു പ്ലസ് ബട്ടൺ കാണും അത് ക്ലിക്ക് ചെയ്ത് നമ്മളെ ബാക്ക്ഗ്രൗണ്ട് ഇമേജ് സെലക്ട് ചെയ്യാം ബാക്ക്ഗ്രൗണ്ട് ഇമേജ് ഞാൻ കൊടുത്തേക്കാം ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ട് ഇമേജ് ഡൗൺലോഡ് ചെയ്യാവേ ഉള്ളൂ നമുക്ക് വേറെ കളർ വേണമെങ്കിൽ അവിടെ നിന്ന് സെലക്ട് ചെയ്യാവുന്നേ ഉള്ളൂ അത് കഴിഞ്ഞിട്ട് നമ്മൾ ആഡ് ഫോട്ടോയിൽ ക്ലിക്ക് ചെയ്യുക ആഡ് ഫോട്ടോയിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ മണി എസ്റ്റിൻ്റെ പി എൻ ജി ഞാൻ കൊടുത്തേക്കാം ലിങ്ക് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് അതും ഡൗൺലോഡ് ചെയ്യാവുന്നേ ഉള്ളൂ എല്ലാം ഞാൻ കൊടുത്തേക്കാം നിങ്ങൾ ലിങ്ക് ക്ലിക്ക് ചെയ്താൽ മാത്രം മതി എന്നിട്ട് നമ്മളത് കറക്റ്റായിട്ടൊന്ന് പ്ലേസ് ചെയ്യുക ഞാൻ ഏറ്റവും താഴെ കൊണ്ടുവരുന്ന രീതിയിലിരിക്കണം ഏറ്റവും താഴെ കട്ട് ചെയ്ത് കളഞ്ഞേക്കുവാണ് അതുകൊണ്ട് നമ്മളത് പ്ലേസ് ചെയ്യുക എന്നിട്ട് നമ്മൾ ടൂൺ ആപ്പിൽ ഇപ്പോൾ എഡിറ്റ് ചെയ്ത ഇമേജ് ഇതിലേക്ക് ആഡ് ചെയ്യുക ആഡ് ചെയ്തിട്ട് ഇറേസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് പേഴ്സൺ ക്ലിക്ക് ചെയ്യുക അപ്പം നമ്മളെ ബാക്ക്ഗ്രൗണ്ട് ഇമേജ് ഫുൾ ബാക്ക്ഗ്രൗണ്ടിൽ ആ വൈറ്റ് കളർ എല്ലാം റിമൂവ് ആവുന്നതാണ് ഇനി ബാക്കി നമ്മൾ ഇറേസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് നമ്മളെ ഫേസിൻ്റെ താഴോട്ടുള്ള എല്ലാം ഒന്ന് റിമൂവ് ചെയ്യുക അതുപോലെ തന്നെ ഹെയറിൻ്റെ അവിടെ ഒരു വൈറ്റ് ലൈനൊക്കെ ഉണ്ട് അതും ഒന്ന് റിമൂവ് ചെയ്യുക ഇത്രയൊക്കെ ചെയ്തു കഴിഞ്ഞിട്ട് ഓക്കെ എന്ന് ഉറപ്പ് വരുത്തുക എന്നിട്ട് നമ്മൾ ആ ടിക്ക് ബട്ടൺ കൊടുക്കുക എന്നിട്ട് നമ്മൾ കറക്റ്റായിട്ട് ആ ഫേസ് ഒന്ന് കൊണ്ട് പ്ലേസ് ചെയ്യുക കറക്റ്റായിട്ടൊന്ന് പ്ലേസ് ചെയ്താൽ മാത്രം മതി വേറെ ഒന്നുമില്ല വളരെ സിമ്പിളാണ് അപ്പോൾ നമ്മൾ കറക്റ്റായിട്ടൊന്ന് റൊട്ടേറ്റൊക്കെ ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഒന്ന് റൊട്ടേറ്റൊക്കെ ചെയ്യുക അപ്പോൾ എല്ലാം ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു എന്നിട്ട് നമ്മൾ ചെയ്യണ്ടതെന്ന് പറഞ്ഞാൽ ഇനി നമുക്ക് നമ്മൾ ഹെയറും കൂടെ ഒന്ന് ആഡ് ചെയ്യാമെന്ന് വിചാരിക്കാം ഹെയർ ആഡ് ചെയ്യണമെങ്കിൽ മാത്രം ആഡ് ചെയ്യുക പ്ലസ് ബൺ ക്ലിക്ക് ചെയ്ത് ആഡ് ഫോട്ടോയിൽ ക്ലിക്ക് ചെയ്യുക ഞാൻ ഹെയറും കൊടുത്തേക്കാം ഹെയറും അതിൻ്റെ അകത്ത് ഞാൻ ഡൗൺലോഡ് ചെയ്യാൻ കൊടുത്തേക്കാം അപ്പോൾ ഹെയറും ആഡ് ചെയ്യുകയാണ് ജസ്റ്റ് കൊണ്ടൊന്ന് പ്ലേസ് ചെയ്താൽ മാത്രം മതി ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അവിടെ സ്റ്റിക്കേഴ്സിൻ്റെ അവിടെ ക്ലിക്ക് ചെയ്ത് അവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഹെയറിന് ചുമ്മാ ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ ഇഷ്ടംപോലെ കിട്ടുന്നതാണ് ഇത്രയൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഓക്കെ ആയിട്ടുണ്ട് ഇനി നമ്മൾ ആ പ്ലസ് പട്ടൺ ക്ലിക്ക് ചെയ്ത് ആഡ് ഫോട്ടോയിൽ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് മണി എസ്റ്റിൻ്റെ ടൈറ്റിൽ ഞാൻ കൊടുത്തേക്കാം അപ്പോൾ അത് നമ്മൾ സൂം ചെയ്ത് അത് നമുക്ക് ഇഷ്ടമുള്ളതായിട്ട് എഴുതി വെക്കുക അപ്പം ഞാനിവിടെ ഫേസിന് കുറച്ച് മുകളിലായിട്ട് പ്ലേസ് ചെയ്യുകയാണ് അപ്പോൾ ഓക്കെ ഇതേപോലെ തന്നെയാണ് ഞാൻ പ്ലേസ് ചെയ്യുന്നത് എന്നിട്ട് നമ്മൾ ടിക് ബട്ടൺ കൊടുക്കുക ഇനി നമ്മൾ ആ ടൂൾസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് അവിടെ ക്ലിക്ക് ചെയ്ത് ക്രോപ്പെന്ന് പറഞ്ഞു ഫസ്റ്റ് കിടക്കുന്നുണ്ടോ ഫസ്റ്റ് ഓപ്ഷൻ അത് കൊടുക്കുക എന്നിട്ട് നമുക്ക് ആ ബ്ലാക്കിൻ്റെ അവിടെ വെച്ച് കറക്റ്റായിട്ടൊന്ന് ക്രോപ്പ് ചെയ്യുക ക്രോപ്പ് ചെയ്യാൻ വേണ്ടിയാണ് അങ്ങനെ ഇട്ടേക്കുന്നത് എന്നിട്ട് നമ്മൾ ടിക് ബട്ടൺ കൊടുക്കുക അപ്പോൾ നമ്മൾ ഇമേജ് സെറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്കൊന്ന് ടൂൾസിൻ്റെ അകത്ത് അഡ്ജസ്റ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് അതിൽ കൊടുത്തുവാണെങ്കിൽ നമുക്ക് ബ്രൈറ്റ്നെസും എല്ലാം ഒന്ന് ക്ലാരിറ്റി ഒക്കെ ഇൻക്രീസ് ചെയ്യണം ഡിക്രീസ് ചെയ്യണമെങ്കിൽ എല്ലാം ചെയ്യാവുന്നേ ഉള്ളൂ അപ്പോൾ നമ്മൾ ഓരോ ഇമേജ് എടുക്കുന്ന അനുസരിച്ച് നമ്മുടെ ഫേസിൻ്റെ ഒരുപാട് വെട്ടം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് എല്ലാം കുറയ്ക്കണമെങ്കിൽ കുറയ്ക്കാം അതുപോലെ തന്നെ സാച്ചുറേഷൻ ഒക്കെ മാറ്റണമെങ്കിൽ മാറ്റാം അപ്പം നിങ്ങൾക്ക് റെഡ് കളർ വേണ്ട വേറെ ഏതെങ്കിലും ബാക്ക്ഗ്രൗണ്ട് മതിയെങ്കിൽ ഏത് ബാക്ക്ഗ്രൗണ്ട് വേണമെങ്കിലും സെലക്ട് ചെയ്യാം ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടിയാണ് റെഡ് കളർ എടുത്തത് അപ്പം നിങ്ങൾ ഇത്രയെല്ലാം ഓക്കെ ആക്കി കൊടുക്കുക ഓക്കെ അല്ല ആയിട്ട് നമ്മൾ ആ ലെഫ്റ്റ് സൈഡിൽ ടിക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പം നമ്മളിമേജ് ഫുള്ളി ആയിട്ടുണ്ട് ഇനി ജസ്റ്റ് ഒന്ന് സേവ് ചെയ്താൽ മാത്രം മതി അപ്പോൾ ഇന്നത്തെ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന കഴിയുമോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഞാൻ ഇനി ഇതുപോലത്തെ വീഡിയോസൊട്ട് വരുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എൻ്റെ കമൻറ്റ് ബോക്സിൽ ചോദിച്ചിരുന്നാൽ മതി അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണുന്ന വരെ ബൈ ബൈ